നമസ്കാരം. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വാറാണ്, യുദ്ധമാണ്. പക്ഷേ ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല, അറിവ് കൊണ്ടുള്ള യുദ്ധമാണ്. നമ്മൾ 15,000 സ്കൂളുകളിലൂടെ സഞ്ചരിച്ച് 45 ലക്ഷം കുട്ടികളിലൂടെ കണ്ടെത്തിയ 14 കുരുന്നുകളായിരുന്നു ഇവിടെ മത്സരിച്ചത്. 7 ടീമുകളിലായി: വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. പക്ഷേ 2 ടീമുകൾ ഇന്ന് ഇല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ എലിമിനേറ്റ് ആയിപ്പോയ 2 ടീമുകളാണ് വയലറ്റ് ആൻഡ് യെല്ലോ. അതുകൊണ്ടാണ് ഇത് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ഇന്ന് 5 ടീമുകളാണ് മത്സരിക്കുന്നത്. മത്സരം എന്ന് പറയുമ്പോൾ അങ്ങൾ പറഞ്ഞല്ലോ, യുദ്ധമാണ്, അറിവ് കൊണ്ടുള്ള യുദ്ധമാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എന്ത്, എന്തിന്, എങ്ങനെ, അല്ലേ? ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് പാരൻസ് പലപ്പോഴും മിണ്ടാതിരിക്കുന്ന പറയും. ഇതാണ് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് സാധാരണ നമ്മൾ പറയാറുണ്ട് സെറിബ്രം, സെറിബെല്ലം, മിഡിൽ ലോബ്, ബ്ലങ്കറ്റ എന്നൊക്കെ പറയാറ്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ബ്രെയിനിനെ 4 ലോബ്സ് ആക്കി മാറ്റാം നമുക്ക്: ഓക്സിപെറ്റൽ ലോബ്, പെരിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്. ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ലോബിനെയാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും മുൻഭാഗത്തായി പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടേത് അത്രമാത്രം ഉണർന്നിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സീറ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഭാഗം, അതായത് മനുഷ്യത്വത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഇരിപ്പിടം എന്ന് പറയുന്ന ഭാഗം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നിരാശപ്പെടുത്താതെ ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ബ്രെയിൻ ഇങ്ങനെ വികസിച്ച് വികസിച്ച് അവർ നാളത്തെ തോമസ് ആൽവ എഡിസനോ ആൽബർട്ട് ഐൻസ്റ്റീനോ ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്കിൾ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അറിവ് കൊണ്ട് യുദ്ധം ചെയ്യാൻ റെഡിയാണോ? അപ്പോൾ ആദ്യം എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുന്നു നിങ്ങൾക്ക്. വാർ എന്ന ഇന്നത്തെ സെഗ്മെന്റിലെ ചോദ്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാണ്. വാർ റൗണ്ട്. ഈ റൗണ്ടിൽ ആദ്യം ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ 5 ടീമിനായി നൽകുന്നു. ഓരോ ടീമും ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞാൽ 10 പോയിന്റ് നേടും. ഉത്തരം തെറ്റാണെങ്കിൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് കൈമാറും. കൈമാറി വന്ന ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് 5 പോയിന്റ് ലഭിക്കും. ആദ്യത്തെ ഈ 5 ചോദ്യങ്ങൾക്ക് മൈനസ് മാർക്കില്ല. ഒന്നാമത്തെ ചോദ്യം ഇൻഡിഗോ ടീമിനുള്ള ചോദ്യമാണ്. ടീം ഇൻഡിഗോ, നിങ്ങൾ റെഡി ആയിക്കോളൂ. ചോദ്യം ഇതാണ്: ആയിരക്കണക്കിന് വാൽനക്ഷത്രങ്ങളിൽ ഒന്നിന് മാത്രമേ ഒരു ഇന്ത്യക്കാരന്റെ പേരുള്ളൂ, അതും ഒരു മലയാളിയുടെ. ആരുടെ പേരിലാണ് ഇത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, ഒന്നാവുന്നതിന് മുമ്പ് പ്രസ് ചെയ്തു അല്ലേ? വണ്ടർഫുൾ. ഓക്കെ, ഗ്രേറ്റ് ജോബ്. ഓക്കെ, യുവർ ആൻസർ. വൈനു ബാപ്പു. ഓക്കെ, യെസ് ഓർ നോ, അതാണ് ചോദ്യം. യെസ് ഓർ നോ, യുവർ ആൻസർ. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ്. വെരി ഗുഡ്, യു ഗോട്ട് 10 മാർക്സ്. 10 മാർക്കാണ് കിട്ടിയത്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ബ്ലൂ ടീമിനുള്ളതാണ്. ചോദ്യം വ്യക്തമായിട്ട് കേൾക്കണം. ചോദ്യം ഇതാണ്: കഥകളിയിൽ ചില വേഷങ്ങളുടെ, അതായത് കത്തി, താടി, നെറ്റിയിലും മൂക്കിലും ഉരുണ്ട ഗുളികകളുടെ രൂപം പതിക്കാറുണ്ട്, ഇതിന് പറയുന്ന പേര് എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബ്ലൂ ടീം ബസറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞു. സോ വാട്ട്സ് യുവർ ആൻസർ? രണ്ടുപേരും കൂടി പൂക്കളെ പോലെ സംസാരിക്കുന്നു, ചുറ്റിപ്പൂവ്. വണ്ടർഫുൾ. പക്ഷേ പറഞ്ഞോ, യെസ് ഓർ നോ? ഇതാണ് കഥകളി വേഷം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ നെറ്റിയിലും മൂക്കിലും ആ ഉരുണ്ട ഗുളികകളുടെ രൂപത്തിൽ കാണുന്ന ആ പോർഷനെയാണ് പറയുന്നത് ചുട്ടിപ്പൂവ് എന്ന് പറയുന്നത്. മനോഹരമായി, വളരെ നന്നായി കേട്ടോ. കൺഗ്രാചുലേഷൻസ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ടീം ഗ്രീനാണ് ആൻസർ പറയേണ്ടത്. ടീം ഗ്രീൻ. ചോദ്യം ഇതാണ്: വംശനാശം നേരിടുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും പട്ടികയുടെ പേര് എന്താണ്?
And your time starts now. അഞ്ചിലെത്തിയപ്പോഴത്തേക്കും പ്രസ് ചെയ്തു അല്ലേ? യുവർ ആൻസർ എക്സ്റ്റേണൽ വേർഡ്സ് ദാറ്റ്സ് യെസ് ഓർ നോ. ദാറ്റ്സ് ദ റോങ് ആൻസർ ബോൾ. ഉത്തരം തെറ്റായിരുന്നു. സോ ടീം ഓറഞ്ചിലേക്ക് നിങ്ങൾക്ക് കൈമാറുകയാണ് ചോദ്യം. നിങ്ങൾക്ക് ഇനി ഉത്തരം പറഞ്ഞ് കൃത്യമായിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. സോ ഇഫ് യു ആർ റെഡി യു ക്യാൻ പ്രസ് ദി ബസർ. നോ നോ. ഓക്കെ, ടീം റെഡിലേക്ക് കൈമാറുകയാണ്. സോ ടെൽ മീ വാട്സ് യുവർ ആൻസർ. റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക്. വംശനാശം നേരിടുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും പട്ടികയുടെ പേര് റെഡ് ഡാറ്റ ബുക്ക് ആണ് എന്നുള്ളതാണ് റെഡ് ടീം പറയുന്നത് അല്ലേ? റെഡ് ടീം പറയുന്നത്. ഓക്കെ, വണ്ടർഫുൾ. നോക്കാം, യെസ് ഓർ നോ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 5 മാർക്കാണ്. നാലാമത്തെ ചോദ്യം ഓറഞ്ചിനോടാണ്. ഓറഞ്ച് ടീമിനോടുള്ള ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയും നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ 7 ചോദ്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. നമ്മൾ ഇനിയും നമ്മുടെ മുമ്പിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം ഇനി ചോദിക്കാൻ പോകുന്നത് ഓറഞ്ച് ടീമിനോടാണ്. അതായത് ഈ സെക്ഷനിലെ 4th ചോദ്യം. യു ആർ റെഡി ഫോർ ദാറ്റ്? ഓക്കെ, ചോദ്യം ഇതാണ്. നെൽസൺ മണ്ടേലയെ 27 വർഷം തടവിലാക്കിയ റോബൻ ദ്വീപിലെ സെൽ 2004 സന്ദർശിച്ച ഇദ്ദേഹം പിന്നീട് മണ്ടേലയെ കുറിച്ച് മൈറ്റി സോൾസ് അഥവാ ധീരാത്മാക്കൾ എന്ന പേരിൽ ഒരു കവിത എഴുതുകയുണ്ടായി. ഇദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ ആയിരുന്നു. ആരാണ് ഇദ്ദേഹം? Your time starts now. Your answer please. Fidel Castro. Fidel Castro. Fidel Castro ആണ് എന്നാണ് ടീം ഓറഞ്ച് പറഞ്ഞ ഉത്തരം. ശരിയാണോ തെറ്റാണോ എന്നറിയാൻ കാത്തിരിക്കണം. Yes or no? റോങ് ആൻസർ. ടീം റെഡിലേക്ക് കൈമാറാം. നിങ്ങൾക്കറിയാമെങ്കിൽ ബസറിൽ വിരലമർത്താം. നോ. ഇൻഡിഗോ. ബറാക് ഒബാമ. ദാറ്റ്സ് എ റോങ് ആൻസർ. ടീം ബ്ലൂ. നോ ആൻസർ. ടീം ഗ്രീൻ. നോ ആൻസർ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്ലൂസ് തരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാർക്കൊന്നുമില്ല, വെറുതെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓഡിയൻസിന് പങ്കെടുക്കാം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഫോർജ് യുവർ ഫ്യൂച്ചർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു മികച്ച സയന്റിസ്റ്റ് ആയിരുന്നു. രാമേശ്വരത്തിന്റെ തെരുവിലൂടെ പത്രം വിറ്റ് നടന്നൊരു കുട്ടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഭാരതത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഉയർന്ന ഒരാളായിരുന്നു അദ്ദേഹം. പറയാം, എല്ലാവരും കൂടി ചേർന്ന് പറയാം. APJ Abdul Kalam, no doubt at all. Okay, very good. ഈ 5 ചോദ്യങ്ങളിൽ ഇനി ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യം റെഡ് ടീമിനോടുള്ളതാണ്. ടീം റെഡ്, യു ആർ റെഡി? ഓക്കെ, ചോദ്യം ഇതാണ്. ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലത്ത് അശോക ചക്രവർത്തി പണിത സ്തൂപത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത്. എവിടെയായിരുന്നു ഈ സ്ഥലം? Your time starts now. Proceed again. Okay. Your answer please. Mirzapur. Your answer is Mirzapur. Okay. Seriyano thettano nokkam. Yes or no? No.
ബിഗ് നോ. ഇൻഡിഗോ. യെസ്. സാരാനാഥ്. സാരാനാഥ്. കൺഫ്യൂഷൻ ഉണ്ടോ? ലെറ്റ്സ് ചെക്ക്. നോക്കാം നമുക്ക്. യെസ് ഓർ നോ? That's perfect answer. Congratulations. And you got 5 marks. 5 marks. Very good. ശ്രീബുദ്ധന്റെ സാരോപദേശങ്ങളെ കുറിച്ച് മഹത്തായ ഒരുപാട് കഥകളുണ്ട്. ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ശ്രീബുദ്ധന്റെ വളരെ പ്രശസ്തനായ ശിഷ്യനായിരുന്നു ആനന്ദൻ. ഒരു ദിവസം ശ്രീബുദ്ധനും ആനന്ദനും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആനന്ദൻ പറഞ്ഞു ശ്രീബുദ്ധനോട്, എൻ്റെ മനസ്സ് വല്ലാതെ സംഘർഷം കൊണ്ട് നിറയുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ മനസ്സിൽ കലങ്ങി മറിയുന്നു എന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, ഒന്നും മിണ്ടാതെ പറഞ്ഞു, ഭിക്ഷാപാത്രം കൊടുത്തതിന് ശേഷം പറഞ്ഞു, നീ പോയിട്ട് നമ്മളിപ്പോൾ ചവിട്ടി നടന്ന വെള്ളമില്ലേ, ഒരു അരുവിയില്ലേ, ആ അരുവിയിൽ കലങ്ങിയ വെള്ളത്തെ അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആനന്ദൻ മടങ്ങിപ്പോയി. മടങ്ങിപ്പോയി അവിടെ ചെല്ലുന്ന സമയത്ത് വെള്ളം മുഴുവൻ ഇങ്ങനെ കലങ്ങിക്കിടക്കുകയായിരുന്നു. കന്നുകാലികളൊക്കെ പോയിട്ട് ഇങ്ങനെ കലങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ആനന്ദൻ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞാൽ, വെള്ളം കലങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, അതല്ല ചെയ്യേണ്ടത്, നീ അവിടെ തന്നെ പോയിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ കലങ്ങിയ കലങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുടെ തീരത്ത് ഒരു മരത്തിൻ്റെ പേരിൽ ആനന്ദൻ ഭിക്ഷാപാത്രവുമായിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അദ്ദേഹം നോക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ വലിയ വലിയ കരിയിലകളൊക്കെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ അടിഞ്ഞു പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ മണ്ണും മറ്റുള്ള കാര്യങ്ങളെല്ലാം താഴേക്ക് താഴേക്ക് അടിഞ്ഞു പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊടിമണ്ണുകളെല്ലാം മലിഞ്ഞു പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്റ്റൽ പോലുള്ള വെള്ളം നിറഞ്ഞൊഴുകുന്നത് കാണാൻ സാധിച്ചു. ആനന്ദൻ ചെന്നിട്ട് ആവോളം വെള്ളം കോരിക്കുടിച്ചു. അതിനുശേഷം ഭിക്ഷാപാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് ബുദ്ധൻ്റെ അടുത്ത് ചെന്ന് കൊടുത്തപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ ദാഹിച്ചിട്ടല്ല പറഞ്ഞത്, ഇതിൽ നിന്ന് നിനക്കൊരു പാഠം പഠിക്കാനുണ്ട്. എപ്പോഴാണ് നമ്മുടെ മനസ്സ് സംഘർഷഭരിതമാവുന്നത്, നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് ഓടുകയല്ല ചെയ്യേണ്ടത്, കാത്തിരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് കരിയിലെ പോലെ മനസ്സിലെ സംഘർഷങ്ങൾ സാവധാനം അലിഞ്ഞലിഞ്ഞില്ലാതെയാവും. വീണ്ടും കാത്തിരിക്കുക. അപ്പോൾ മണ്ണ് പോലെ, പൊടിമണ്ണ് പോലെ പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതെയാവും. നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്റ്റൽ പരുവത്തിൽ വളരെ ശാന്തമായിട്ട് വരുന്നത് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ മനോഹരമായ ഒരു സാരോപദേശമുണ്ട്. അപ്പോൾ അങ്ങൾ പറഞ്ഞതാണ്, കലങ്ങിയ സംഘർഷഭരിതമായ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക. മനസ്സിലായില്ലേ? കാത്തിരിക്കുക, ശാന്തമായിട്ട് കാത്തിരിക്കുക. പെട്ടെന്ന് ഒച്ച വയ്ക്കാതെ, ബഹളം വയ്ക്കാതെ, അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടാതെ, അധ്യാപകരോട് ദേഷ്യപ്പെടാതെ, ശാന്തമായിട്ട് മനസ്സിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സുഖമായി സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എനിവേ, 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു. അതിനു മുമ്പായി എ ലിറ്റിൽ ബ്രേക്ക്. വീണ്ടും തിരിച്ചു വരാം നമുക്ക് ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. ഓക്കെ, ഈ കയ്യടി നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള 5 ചോദ്യങ്ങൾ ആവേശത്തോടുകൂടി പങ്കെടുക്കണം. ആവേശത്തോടുകൂടി എന്ന് പറയാൻ കാരണം, ഇനിയുള്ള ചോദ്യങ്ങൾ ബസറിൽ വിരലമർത്തിക്കൊണ്ടാണ്. വാർ റൗണ്ടിലെ അവസാനത്തെ 5 ചോദ്യങ്ങൾക്ക് ആദ്യം ബസർ അമർത്തുന്നവർ ഉത്തരം പറയണം. ശരിയുത്തരത്തിന് 10 പോയിന്റ് നേടാം. ഉത്തരം തെറ്റാണെങ്കിൽ 5 പോയിന്റ് കുറയും. ഈ 5 ചോദ്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. ചോദ്യം ഇതാണ്, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് എന്ത്? ആർക്കൊന്നും പറയാനില്ല. സോ ഓഡിയൻസിന്റെ ഉഴമാണ്. കുറച്ച് പറയാം, സ്വരാജ് ട്രോഫി. എനിവേ, കൺഗ്രാജുലേഷൻ. സോ ദി ആൻസർ ഈസ് സ്വരാജ് ട്രോഫി. അതാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരത്തിന്റെ പേര്. ഇനി ചോദിച്ചാൽ മറക്കരുത്, സ്വരാജ് ട്രോഫി. ഓക്കെ, 7th ചോദ്യം, എന്റെ കുടുംബക്കാർ ബനിയ ജാതിയിൽപ്പെട്ടവരാണ്. അവർ ആദ്യം പലചരക്ക് വ്യാപാരികളായിരുന്നു അത്രേ. എന്നാൽ എന്റെ മുത്തച്ഛൻ മുതൽ 3 തലമുറയായി അവർ കത്തിയവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരായിരുന്നു. ഈ വാക്യങ്ങളോട് തുടങ്ങുന്ന പ്രസിദ്ധമായ ഒരു ആത്മകഥയുണ്ട്. ആരുടേതാണ് ഈ ആത്മകഥ? റെഡാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒന്നുകൂടി പറയാമോ? എന്താ സുഖം കേൾക്കാൻ, അല്ലേ? സംഗീതം കേൾക്കുന്ന പോലെ സുഖം. ഓക്കെ, നമുക്കത് ശരിയാണോ തെറ്റാണോ നോക്കണ്ടേ? മോനെ നോക്കണ്ടേ? ഓക്കെ, ആൻഡ് ഹിയർ നോക്കാം.
മഹാത്മാഗാന്ധിയുടെ ആത്മകഥ. ആ ആത്മകഥയുടെ പേരെന്താണ്? എത്ര പേർ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ട്? കൈവെക്കാമോ? 1, 2, 3, 4, 5, 6, 7 പകുതി വായിച്ചിട്ടുള്ളോ? മുഴുവൻ വായിച്ചോ മുഴുവൻ മുക്ക് കയ്യ്. ഓക്കെ, ഒരു വലിയ പെർസെൻറ്റേജ് വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള നിർബന്ധമായിട്ടും നിങ്ങൾ വായിക്കേണ്ടതാണ്. സത്യം, അതിൻ്റെ മൂല്യം എത്രമാത്രമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന, ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവൂ, സത്യത്തിന് മാത്രമേ വിജയമുള്ളൂ, സത്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും ആ പുസ്തകം വായിക്കണം കേട്ടോ. വെരി ഗുഡ്, ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ ആൻഡ് യു ഗോട്ട് 10 marks. ഇനി അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്: വിരിപ്പ്, പുഞ്ച, മുണ്ടകൻ തുടങ്ങിയ പദങ്ങൾ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ടീം ഓറഞ്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞു, നേരത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. യുവർ ആൻസർ. നെൽകൃഷി. നെൽകൃഷിയാണെന്നാണ് ടീം ഓറഞ്ച് പറയുന്നത്. നമുക്കറിയണ്ടേ യെസ് ആണോ നോ ആണോ എന്നറിയണ്ടേ? സോ ലുക്ക് ദ യെസ് ഓർ നോ. വിരിപ്പ്, പുഞ്ച, മുണ്ടകൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മുണ്ടകൻ കൊയ്ത്തൊക്കെ കേട്ടിട്ടില്ലേ? പുഞ്ച കൊയ്ത്ത് കേട്ടിട്ടുണ്ടോ? ആ അങ്കിള്, ഞാനൊക്കെ ഇതിൻ്റെ ലോകത്താണ് ജീവിച്ചത്, അറിയാമോ? അങ്കിളുടെ വീട് എവിടെയാണെന്ന് അറിയാമോ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് 20 kilometers അപ്പുറം കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അങ്കിളുടെ അച്ഛൻ ഒരു കന്നുകൂട്ടുകാരനായിരുന്നു. അപ്പോൾ എന്നും ചേറിൻ്റെ മണം ഉള്ള സുഖം അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്നും കാണുന്ന രാവിലത്തെ കാഴ്ച എന്ന് പറയുന്നത് അച്ഛൻ ഒരു നുകവൊക്കെ ആയിട്ട് കന്നുകളിയിൽ തുടിച്ചുകൊണ്ട് പാടത്തേക്ക് പോകുന്നതാണ്. അച്ഛൻ എഴുത്തും വായനൊന്നും അറിയില്ലായിരുന്നു, അച്ഛന് ഭൂമിയിലില്ലായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ അച്ഛനിങ്ങനെ കന്നുകൂട്ട് കഴിഞ്ഞാൽ ഉമ്മറത്ത് ഇങ്ങനെ ചാരികസേരയിൽ വന്ന് ഇങ്ങനെ കിടക്കും. അങ്കിളാണ് വീട്ടിലെ ഇളയ മോൻ. അപ്പോൾ വൈകുന്നേരം അച്ഛനെ കിട്ടുന്ന സമയത്ത് അച്ഛൻ്റെ നെഞ്ചിലിങ്ങനെ മുഖം ചേർത്ത് കിടക്കും. അപ്പം അച്ഛൻ ഈ ചേറിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് ഈ ധാന്യന്തരം കുഴമ്പ് തേച്ച് ചന്ദ്രികാ സൂപ്പ് തേച്ച് കുളിക്കും. അപ്പം അച്ഛൻ്റെ നെഞ്ചിനിങ്ങനെ ഒരു മണമുണ്ട്. എന്തിൻ്റെ? ചന്ദ്രികാ സൂപ്പിൻ്റെയും ധാന്യന്തര കുഴമ്പിൻ്റെയും മണമുണ്ട്. അപ്പം അങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ അച്ഛനിങ്ങനെ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് ഇങ്ങനെ കഥ പറയും. മനോഹരമായിട്ട് അച്ഛൻ കഥ പറയുമായിരുന്നു, നല്ല രസമുള്ള. അച്ഛൻ എഴുത്തുമായനും അറിയില്ല, പക്ഷേ അച്ഛൻ ഇവിടുന്നോ പഠിച്ചെടുത്ത ഒരുപാട് കഥകളുണ്ടായിരുന്നു, അതിമനോഹരമായി. അച്ഛൻ അന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? രാമായണത്തിൽ ലക്ഷ്മണൻ സീതയനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തിന് ഈ ലോകത്തിന് മുഴുവൻ ഇളക്കി മറിക്കാൻ പറ്റും എന്ന് പറയും. ഞാൻ നിങ്ങളിന്ന് പ്രായമല്ലോ, കൊച്ചു കുട്ടിയാണ്. ഒരു വള്ളി ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് അച്ഛൻ്റെ മടിയിൽ പോയി കിടക്കുന്നത്. അച്ഛൻ പിറ്റേ ദിവസം രാവിലെ അങ്കിളിനെ കുളക്കരയിൽ കൊണ്ടുപോയിട്ട് ഒരു കല്ലെടുത്ത് ഈ കുളത്തിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ എറിയും. ഈ കല്ല് വീണ സ്ഥലത്ത് നിന്നും വെള്ളം ഇങ്ങനെ അലയായി 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 കരയിൽ തട്ടിയിട്ട് അതേ സ്പോട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം അച്ഛൻ പറയും, കുട്ടി ഇതാണ് സ്നേഹം, സ്നേഹം കൊടുത്താൽ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നത്. അല്ലേ, ഇതൊരു വലിയ പാഠമാണ്, അച്ഛൻ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന വലിയൊരു പാഠമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പുഞ്ചക്കൊയ്ത്ത്, മുണ്ടകൻ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പുഞ്ചക്കൊയ്ത്ത് കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ വേറെ ലോകത്താണ് ജീവിക്കുക, ഐപാഡിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? എനിവേ, ദാറ്റ്സ് നൈസ്, റൈറ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? വൺസ് അഗെയിൻ ഓറഞ്ച്. ഓറഞ്ച് ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. യുവർ ആൻസർ പ്ലീസ്. ഇടുക്കി. ഇടുക്കി എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യെസ് ഓർ നോ? ദാറ്റ്സ് എ റോങ് ആൻസർ. സോ നിങ്ങൾക്ക് കിട്ടിയിട്ട മാർക്ക് എന്താണെന്ന് അറിയാമോ? -5 marks. -5 marks കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഞാൻ എല്ലാവരോടും ഓഡിയൻസിനോടും കൂടി ചോദിക്കുകയാണ്, കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഈ എപ്പിസോഡിൽ നേരിടാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ചോദ്യം, ചോദ്യം ഇതാണ്: വിഖ്യാതമായ ഒരു കാവ്യത്തിന് ഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു പുരസ്കാരം ലഭിച്ചു. പുരസ്കാരത്തുകയിൽ ഒരു ഭാഗം നീക്കിവെച്ച് കവി തന്നെ ആ കൃതിയുടെ പേരിൽ മറ്റൊരു അവാർഡ് ഏർപ്പെടുത്തി. കൃതി ഏത്? ഇതാണ് ചോദ്യം. ഗ്രീൻ ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ചോദ്യം വ്യക്തമായി കേട്ടിട്ടാണ് പ്രസ് ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം. സോ യുവർ ആൻസർ പ്ലീസ്. ഓടക്കുഴൽ. ഓടക്കുഴൽ ആണ് എന്നാണ് പറയുന്നത്.
So, let's see. Yes or no? ശ്വാസം നേരെ വീണു അല്ലേ. നമ്മള് ഇന്നത്തെ സെഗ്മെന്റ് വാർ അതിന്റെ അവസാന ഭാഗത്തെ കിടക്കുകയാണ്. നിങ്ങൾ അഞ്ച് ടീമുകളാണുള്ളത്. ഈ അഞ്ച് ടീമുകളിൽ നിന്നും മൂന്ന് ടീം ഇവിടെ നിന്ന് പോകും. അപ്പൊ ഇന്നത്തെ സ്കോറ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ് വായിക്കാൻ പോകുന്നത്. ഇൻഡിഗോക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 15 marks ആണ്, 15 മാർക്ക്. ബ്ലൂ ടീമിന് കിട്ടിയിട്ടുള്ള മാർക്ക് 10 marks ആണ്. ഗ്രീൻ ടീമിന് കിട്ടിയിട്ടുള്ളത് 10 marks ആണ്. ഓറഞ്ച് ടീമിന് കിട്ടിയിട്ടുള്ളത് 5 marks ആണ്. റെഡ് ടീമിന് കിട്ടിയിട്ടുള്ള മാർക്ക് 15 marks ആണ്. അതിന്റെ അർത്ഥം മൂന്ന് ടീമുകൾ അതായത് ബ്ലൂ, ഗ്രീൻ ആൻഡ് ഓറഞ്ച് നിങ്ങൾക്ക് ഇനി അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. നേരിമറിച്ച് ഇൻഡിഗോ ആൻഡ് റെഡ് ഈ രണ്ട് ടീമുകൾ ഇനിയും മത്സരിക്കും. ആ മത്സരത്തിൽ നിന്നും ഒരു ടീം വിജയിയാവും. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് സമ്മാനമുണ്ട്. ആ സമ്മാനം ഏറ്റുവാങ്ങാം. ടീം ബ്ലൂ, കമ വഹ്യ, നല്ല കയ്യടി കൊടുക്കാം. യുദ്ധം ചെയ്തു അല്ലേ, അതാണ് കാര്യം. യുദ്ധം ചെയ്തു, അത് തന്നെ ഏറ്റവും വലിയൊരു വിജയമാണ്. ISRT തരുന്ന മാത്തമാറ്റിക്സ് ലാബ് കിറ്റ് ആണ്. അതിന്റെ കുഞ്ഞുമാൾ മോൾക്കും ഇതാ ഒരു സമ്മാനം. ഹാപ്പി? ഓക്കെ, താങ്ക് യു സോ മച്ച്. ടീം ഗ്രീൻ രണ്ടുപേർക്കും ഇതാ സമ്മാനം. ഓക്കെ, വെരി ഗുഡ്. Yes, I'm Team Orange. നിങ്ങൾക്കും മാത്തമാറ്റിക്സ് ലാബ് കിറ്റാണ് സമ്മാനം. ഇനിയും ഒരുപാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മാനം കേട്ടോ. ഓക്കെ, ഇനിയുള്ള രണ്ട് ടീമുകൾ ഇൻഡിഗോ ആൻഡ് റെഡ്. വിക്ടറി റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ടീമുകൾ, ടീം ഇൻഡിഗോ, ടീം റെഡ്. കൺഗ്രാജുലേഷൻസ്. ആദ്യ യുദ്ധത്തിൽ ജയിച്ചവരാണ് 4 പേർ. ഓക്കെ, പക്ഷേ യുദ്ധം ഇനിയും തുടരും. ഒരു എപ്പിസോഡ് കൂടി നിങ്ങൾ യുദ്ധം ചെയ്യണം. അതിനകത്ത് ഒരു ടീം മാത്രം വിജയിയാവും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മനോഹരമായിട്ട് വരണം കേട്ടോ. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പടാപ്പടാ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനിയും ഈ ടീമുകൾ മത്സരിക്കും. ആ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസത്തേക്ക്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.